ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ മന്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബീഫ് മന്തി ആണ്. കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് മന്തി. അപ്പൊ മന്തിയിലെ ബീഫ് നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു മന്തിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 കിലോ ബീഫ് ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് വേണം കേട്ടോ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പും 3 ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ചേരുവകളൊന്നും നമ്മൾ ബീഫിലോട്ട് ചേർക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു 7 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചാൽ മതി. അപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 കഷ്ണം കറുവപ്പട്ട, പിന്നെ എടുത്തിട്ടുള്ളത് 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് വേണം കേട്ടോ. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ചിക്കൻ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/1 പകുതി ഇട്ടാൽ മതി കേട്ടോ. കാരണം നമുക്ക് അതിലെ ബാക്കി നമ്മൾ മാറ്റിയേക്കുന്ന ഈ കഷ്ണം നമുക്ക് ബീഫിലോട്ട് ചേർക്കണം. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. അപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. അപ്പം നമ്മൾ സാധാരണ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ മന്തിയിൽ വെളുത്തുള്ളി ഇഞ്ചി സവാളയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണ്, അധികം എരിവൊന്നും ഇല്ലാത്തത്. അപ്പം നടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ ഇവിടെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ 1 വലിയ തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടയണം, അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വിട്ടുപോയതാണ്. ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നമ്മൾ സ്പൈസസൊക്കെ ഇട്ട കൂട്ടത്തിൽ. പിന്നെ ഞാൻ 1 കപ്പ് ബീഫ് വേവിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് 1 കപ്പാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഞാൻ ചേർക്കുന്നത് 6 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 കിലോ റൈസ് എന്ന് പറയുന്നത് നമ്മൾ കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 കപ്പോളം ഉണ്ട്. അപ്പോൾ അതിലേക്ക് 7 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 കപ്പ് ബസ്മതി റൈസാണിത്. വൈറ്റ് സല്ല ബസ്മതി റൈസാണ്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഞാൻ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. വെള്ളം ഒട്ടുമില്ലാതെ വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ അധികമാവും. പിന്നെ ഇതുപോലെ നല്ല നീളമുള്ള വൈറ്റ് സല്ല ബസ്മതി റൈസ് തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ മന്തി നല്ല സൂപ്പറായിട്ട് കിട്ടുക. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. നല്ല പോലെ തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നുകൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ചോറിലെ വെള്ളമെല്ലാം അപ്പോൾ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈസ് ഇപ്പോൾ നല്ല പ്ലെയിൻ കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് യെല്ലോ കളറോ അതുപോലെ റെഡ് കളറോ ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെള്ളത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റെഡ് കളറും ചേർക്കുന്നുണ്ട്. റെഡ് കളറും അതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മന്തിക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്, അതായത് 1 നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. വലിയ ജീരകം ഒരു ടീസ്പൂണും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്താലും മതി. പിന്നെ ചേർക്കുന്നത് 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ. അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മാഗി ക്യൂബിൻ്റെ പകുതി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ കളറിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് റെഡ് കളറൊന്ന് ചേർക്കുക, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് കളറൊന്ന് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മന്തിയൊക്കെ ഇവിടെ നന്നായിട്ട് സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കളറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ 3 കളറിലാണ് നമ്മുടെ റൈസ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും റൈസ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ബീഫൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കല്ലിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി, ഒരു 2 ടീസ്പൂൺ ഒക്കെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു വശം ബ്രൗൺ ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ബീഫും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ കൂടുതൽ ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി, അതുപോലെ ബീഫ് ചുട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മന്തിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതുപോലെ ചട്ടിയിലൊക്കെ ഇട്ടൊന്ന് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. കണ്ടില്ലേ, ബീഫ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.